Hi friends, welcome to Smaya Art. എൻ്റെ പേര് വിസ്മയ. അപ്പം ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറയുന്നത് മീഷോ ഹാളാണ്. ഇന്നത്തെ വീഡിയോ മീഷോന്ന് ഞാൻ കുറച്ചധികം ഐറ്റംസ് കുറേ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ മേടിച്ച എല്ലാ ഡ്രസ്സുകളും, ഓൾമോസ്റ്റ് 5 or 6 ഡ്രസ്സുകളുണ്ട്. ആ ഡ്രസ്സുകളും പിന്നെ ഒരു 5-6 ജ്വല്ലറീസും കൂടിയാണ് ഞാൻ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇനിയുണ്ട് സാധനങ്ങൾ കേട്ടോ, അത് ഞാൻ ഓരോന്നായിട്ട് ചെയ്തോളാം. അപ്പോൾ ഫസ്റ്റ് സെക്ഷനിൽ ഡ്രസ്സും ജ്വല്ലറീസാണ്. അപ്പോൾ പിന്നെ മീഷോനെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ മീഷോ എന്ന് പറയുന്നത് ഇന്ത്യാസ് ലാർജസ്റ്റ് റീസെല്ലിംഗ് ആപ്പാണ്. അതായത് അതിലൂടെ നമുക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനും ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ 50,000 അല്ലെങ്കിൽ 25,000 നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഏൺ ചെയ്യാനും പറ്റും. ഒരുപാട് ഐറ്റംസ് നമുക്ക് അതിനകത്ത് അവൈലബിൾ ആണ്. ക്വാളിറ്റി ഉള്ള ഐറ്റംസും ഭയങ്കര ചീപ്പ് റേറ്റിലാണ്, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ അടിപൊളി സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താ, ഫസ്റ്റ് നമുക്ക് ഡ്രസ്സ് തന്നെ തുടങ്ങാം. ഡ്രസ്സ് ജ്വല്ലറി അങ്ങനെ അങ്ങനെയായിട്ട് ഞാൻ പോവാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ മിക്ക സമയത്തും വുമൺസിൻ്റെ സെക്ഷനാണ് എടുക്കാറ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എടുത്തത് കിഡ്സിൻ്റെ സെക്ഷനാണ്. ഈ കിഡ്സിൻ്റെ സെക്ഷൻ എന്ന് സത്യം പറഞ്ഞാൽ ഒന്നും ഇങ്ങനെ ഇഷ്ടപ്പെടാറില്ല, പക്ഷേ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൈൻഡ് ഓഫ് ഒരു ഫ്രോക്കാണ്, സ്ലീവ്ലെസ് ആണ്, കണ്ടോ സ്ലീവ്ലെസ് ആണ്. ഒരു ബ്ലാക്ക് കളറാണ്, ഇതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു, യെല്ലോ പിങ്ക് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ബ്ലാക്കാണ് ഇഷ്ടപ്പെട്ടത്, യെല്ലോ കളേഴ്സ് ഉണ്ടാവും കേട്ടോ. ഇവിടെ യൂണികോൺ ആണ് വരുന്നത്, ബോൺ ടു ബി സ്പാർക്കിൾ എന്നാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ഫുള്ളാണ്, ഓൾമോസ്റ്റ് എൻ്റെ മുട്ടിന് മുട്ട് വരെ ഓൾമോസ്റ്റ് കെടുക്കുന്നുണ്ട്. മുട്ടിന് താഴെ തൊട്ട് താഴെ വരെയൊക്കെ ആയിട്ട് ഇത് കെടുക്കുന്നുണ്ട്. ഇത് ഞാൻ അടുത്ത സൈസ് അല്ല, നമ്മൾ ഏജ് ആണ് കേട്ടോ കൊടുക്കുക. ആഡ് ടു കാർട്ട് കൊടുക്കുമ്പോൾ ഇതിൽ ഏജ് ആണ് വരിക, കിഡ്സിൻ്റെയിലൊക്കെ പോയ ഏജ് ആണ് വരിക. അപ്പോൾ ഞാൻ 11-12 ആണ് കൊടുത്തത്. ശരിക്കും ഞാൻ എൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ ശരിക്കും ഒന്നെങ്കിൽ 7-8 അല്ലെങ്കിൽ 8-9 ആണ്. ഉണ്ണിയുള്ള സൈസാണ് എനിക്ക് കൊള്ളാറും, പക്ഷേ എന്തോ ഭാഗത്ത് എനിക്ക് തോന്നി 11-12 എടുക്കാം, അങ്ങനെ ലൂസായാലും കുഴപ്പമില്ലാന്നും. പക്ഷേ നന്നായി ഞാൻ 7-8 എടുക്കാതിരുന്നു, കാരണം 11-12 ആയതുകൊണ്ട് കറക്റ്റായി. അപ്പം നിങ്ങളെ കറക്റ്റ് ഏജ് തന്നെ കൊടുക്കുക കേട്ടോ. ചെറിയ ഏജ് കൊടുക്കുകയാണെങ്കിൽ എന്തായാലും ടൈറ്റ് ആവും. അങ്ങനത്തെ ഒരു തരം മെറ്റീരിയലാണ്, പിന്നെ ചെറുതായിട്ട് ഒരു പിടിക്ക വലിയ ഒരു ടൈപ്പാണ്. നല്ല സുഖമായിട്ടുള്ളൊരു മെറ്റീരിയൽ വേണം. കോട്ടൺ അല്ല കേട്ടോ, വേറെ എന്തോ കോട്ടൺ ബ്ലെൻഡോ അങ്ങനെ എന്തോ ഒരു സംഭവമായിരുന്നു ഫാബ്രിക്ക്. അപ്പം ഇത് ശരിക്കും ഞാൻ ഈ വീഡിയോ 15 September ഇടാനാണ് ഉദ്ദേശിച്ചത്. വീഡിയോ ഒക്കെ എടുത്തിട്ട് അന്ന് തന്നെ ഇടാനാണ് വിചാരിച്ചത്. അന്ന് മഹാ ഇന്ത്യൻ പ്രൈസ് ഡ്രോപ്പ് സെയിലൊക്കെ ഉണ്ടായിരുന്നു, അപാര സെയിലായിരുന്നു കേട്ടോ, അപാര സെയിലായിരുന്നു. 300 സാധനം 100 ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് നിങ്ങൾ മിക്കവരും പർച്ചേസ് ചെയ്തിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. കുറേ ഞാൻ വിത്ത് ലിസ്റ്റിലുള്ള സാധനങ്ങൾക്കൊക്കെ നല്ല ഇതുണ്ടായിരുന്നു, ഡിസ്കൗണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പറഞ്ഞപ്പോഴാണ് അത്. നോക്കി ഇതിൻ്റെ റേറ്റ് പറയാം. ഇതിൻ്റെ റേറ്റ് എത്രയാണ്? 246 ആണ് നമ്മളുടെ ഈ ഒരു ഫസ്റ്റ് ഡ്രസ്സിൻ്റെ റേറ്റ്. അടുത്തായിട്ട് ഒരു ജ്വല്ലറിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതാണ് ആ ജ്വല്ലറി. ഞാൻ അടിപൊളി ജ്വല്ലറീസിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് സൂപ്പർബ് ആയിട്ടുള്ള ജ്വല്ലറിയും അഫോർഡബിൾ ആയിട്ടുള്ള ജ്വല്ലറി ആട്ടോ ഇത്. ഇതിൽ മയിൽപ്പീലിയാണ് വരുന്നത്, ഫുൾ മയിൽപ്പീലിയാണ്. അടിയിൽ നിറച്ച് വൈറ്റ് ഗുങ്കുരൂസ് കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ പറയുക, നല്ല ഫിനിഷിങ്ങിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഹെവി ആയിട്ട്, അത് കുറച്ച് ഹെവി ഉണ്ട് കേട്ടോ. ഹെവി ആയിട്ടുള്ള ഈ സംഭവത്തിൻ്റെ റേറ്റ് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലായിരുന്നു കേട്ടോ കിട്ടിയതും. പിന്നെ നമുക്കിത് അഡ്ജസ്റ്റബിൾ ആണ്, കണ്ണില് അഡ്ജസ്റ്റബിൾ ആണ്. ഒരു സിൽവർ ബീഡോ കൊടുത്തിട്ടാണ്, അഡ്ജസ്റ്റബിൾ ആണ്. ഇതിൻ്റെ പ്രത്യേകത നമുക്ക് ചോക്കറായിട്ട് ഭയങ്കര ടൈറ്റായിട്ട് ഇങ്ങനെ ഇടാം, നെക്ലേസ് ആയിട്ട് ഇങ്ങനെ ഇടാം, അതോ പ്ലെയിൻ സാരിക്കൊക്കെ ഇതുപോലെ ഇടാം. മൂന്ന് തരത്തിൽ ഈ ഒറ്റ സാധനം ഉപയോഗിക്കാം. മൾട്ടിപ്പിൾ ചോയ്സ് എന്നല്ലേ പറയാം, ആ മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് നമുക്കിത് അടിപൊളിയാണിത്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ കമ്മലും വരുന്നുണ്ട്, ഇതിൻ്റെ ഈ ലോക്കറ്റിൻ്റെ പോലെ തന്നെ ഒരു സെയിം കമ്മലാണ് വരുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കമ്മലാണ് കേട്ടോ. ഇതിന് വെയിറ്റ് ഇല്ല, കമ്മലൊന്നും വെയിറ്റ് ഇല്ല. ഇത് ചെറിയൊരു വെയിറ്റ് ഉണ്ട്, കാരണം അത്രയും അടിപൊളി സാധനമാണ്. ഇത് എന്താ, ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ 264 തന്നെയാണ് ഈ ഒരു ജ്വല്ലറിയുടെ റേറ്റ്. അടുത്തത് ഒരു ടോപ്പാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുറച്ചധികം ക്രോപ്പ് ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു 3 ക്രോപ്പ് ടോപ്പൊക്കെ തന്നെ എടുത്തിട്ടുള്ളൂ, 3-4. അപ്പം ഇതൊരു ലെങ്തി ടോപ്പാണ്, എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു ടൈപ്പ് മോഡലും കളറുമാണ്. ഇവിടെ ഫ്രണ്ടിലെന്ന് പറയുമ്പോൾ ഹൈ നെക്കാണ്, ഫ്രണ്ടിൽ സിബ് വരുന്നുണ്ട്. പിന്നെ കൈ ഇതേ അത്യാവശ്യം ഇതുണ്ട്. പിന്നെ നമ്മൾ കറക്റ്റ് സൈസ് എടുക്കുക കേട്ടോ. ഇത് വുമൻസിൻ്റെ ആണ്, ഇതിൽ സ്മോൾ വരെയേ ഉള്ളൂ. ഞാൻ അടുത്ത സൈസും ഇതിൽ സ്മോൾ തന്നെയാണ് എടുത്തത്. അപ്പോൾ എന്താ, ഇത് സ്മോൾ തൊട്ട് ലാർജ് വരെ ഉള്ളൂ കേട്ടോ, എക്സ്ട്രാ ലാർജ് അങ്ങനെയൊന്നുമില്ല. സ്മോൾ മീഡിയം ലാർജ് മാത്രമേ ഉള്ളൂ. ഇതാണ് ഡ്രസ്സും, ഇത്തിരി വലിയുന്ന ടൈപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ബോഡി ഫിറ്റ് ആയിട്ട് എടുക്കണമെങ്കിൽ, നിങ്ങളുടെ സൈസ് ഇപ്പോൾ മീഡിയം ആണെങ്കിൽ സ്മോൾ എടുക്കാം. അപ്പോൾ നല്ല ടൈറ്റായിട്ട് ബോഡി ഫിറ്റ് ആയിട്ട് കിടന്നോളും.
അപ്പം ഇത് കൈൻ്റെ ഇടയ്ക്ക് ചെറിയ ലൂസ് ഉണ്ട്, എന്നാലും നല്ല രസമാണ്, കഴുത്തൊക്കെ നല്ല രസമായിട്ട് കാണാനായിട്ട്. ഹൈനൊക്കെ ഞാൻ സിബാണ് ഞാൻ പറഞ്ഞു. ഇതിൽ കുറേ അധികം കളേഴ്സ് വരുന്നുണ്ട്, നിയോൺ ഗ്രീൻ, റെഡ്, ബ്ലൂ, പിങ്ക്, എന്താ വേറെ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു, വൈറ്റ്, ബ്ലാക്ക്, കുറേ ഉണ്ടായിരുന്നു. പക്ഷെ ഉള്ളതിൽ വെച്ച് എൻ്റെ ആ ഫസ്റ്റ് ടൈം ആണിട്ട് ഇങ്ങനത്തെ കളർ. അപ്പോൾ ഇങ്ങനത്തെ കളറിനെ ഞാൻ എടുത്തു, ഈ കളറിനെ ഞാൻ എടുത്തു. പക്ഷേ ഫോട്ടോയിൽ കണ്ടപ്പോൾ എന്തോ ഒരു ക്രോപ്പ് ടോപ്പ് പോലെ തോന്നി. അപ്പം വലിയവർക്ക് ഇടുകയാണെങ്കിൽ കറക്റ്റ് ക്രോപ്പ് ടോപ്പ് പോലെ കെടുക്കും. ഇതിപ്പം ഞാൻ കുട്ടിയായതുകൊണ്ടാവും ഇത്തിരി ലെങ്ത്തിലാണ് കെടുക്കുന്നത്. എന്നാലും നല്ല സുഖമായിട്ടുള്ള മെറ്റീരിയലാണ്. പിന്നെ ഈ ഡ്രസ്സ് നിങ്ങൾ എന്തായാലും ഇട്ട് കണ്ടിട്ടുണ്ടാവും, കാരണം പ്ലേ ബട്ടൺ അൺബോക്സിങ് വീഡിയോയിൽ അല്ല അതിൽ ഫോട്ടോസ് ഉണ്ടായിരുന്നു, പ്ലേ ബട്ടിങ്ങിനെ പിടിച്ചുള്ള ഫോട്ടോസ്. അതിലൊക്കെ ഞാൻ ഈ ഡ്രസ്സ് തന്നിട്ട്, കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു ഈ ഡ്രസ്സ്. ബാക്കിയുള്ളതിനെക്കാട്ടിയും എനിക്ക് ഇത്തിരിയും കൂടെ കൂടുതൽ ഇതാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ 238. അടുത്തത് ഒരു ജ്വല്ലറി തന്നെയാണ്, ഒരു ക്യൂട്ട് ബോക്സിലാണ് ഈ ജ്വല്ലറി വരുന്നത്. ഇത് ഇയറിംഗ് ആണ്, ഇത് എനിക്കല്ല, മെയിനായിട്ട് അമ്മയ്ക്ക് തന്നെയാണ് കൊടുത്തത്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ ജ്വല്ലറി പുറത്തേക്ക് എടുക്കാം. അതെ, ഞാൻ ഇത് മാത്രമേ പൊടിച്ചുള്ളൂ, ബാക്കിയുള്ള അതുപോലെ തന്നെ ഞാൻ പാക്കറ്റിലാക്കിയിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത്, ഒന്നും പൊടിച്ചില്ല. ടോട്ടലി 5 ഇയറിങ്ങിൻ്റെ ഒരു കോംബോ ഓഫറാണ് കേട്ടോ. സ്റ്റെഡാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്, അധികം വെയിറ്റ് ഇല്ല, എന്നാലും കുറച്ച് വെയിറ്റ് ഉണ്ട്. യെല്ലോ കളറാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്, ഒരു ഫ്ലവറിൻ്റെ ഡിസൈനാണ് വരുന്നത്. ഇങ്ങനത്തെ ഏതോ കളറുണ്ട്, 5 കളറുണ്ട്, യെല്ലോ, ബ്ലാക്ക്, പിന്നൊരു ബ്ലൂ, എന്താ മെറൂണിഷ് റെഡ് കളറ്, പിന്നെ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ. അപ്പം ഇങ്ങനത്തെ ഒരു സെറ്റ് തന്നെ മേടിച്ച് നമുക്ക് ഇപ്പം കുട്ടികൾ എന്നെപ്പോലെ പ്രായമുള്ളവരാണ് വരുന്നതെങ്കിൽ നമുക്ക് ഓരോ പട്ടുപാടേക്കും അങ്ങനത്തെ ഇതൊക്കെ കേട്ടോ ഒന്നും കൂടെ മാച്ചായി പോയി. ഇത്തിരി വെസ്റ്റേൺ കൈൻഡ് ഓഫ്ക്ക് അത്ര ചേരില്ല, എന്നാലും സൂപ്പറായിട്ട് തന്നെ എല്ലാത്തിനും ചേരുന്ന ടൈപ്പാണ്. ഇതിൽ ഓരോ കളറും ഓരോ ഡ്രസ്സിനൊക്കെ ആയിട്ട് ഇടാനായിട്ട് അത് സൂപ്പറാണ്. അപ്പോൾ ഈ ഒരു സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കുറേ ഡ്രസ്സിനൊക്കെ ഓരോന്നോരോന്നൊക്കെ ആയിട്ടിടാം. അതാണ് ഈ ഒരു ബോക്സിനകത്ത് വരുന്ന ഒരു സെറ്റാണ്. അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ 262 ആണ്. അടുത്തത് ഒരു ക്രോപ്പ് ടോപ്പ് ആണ്, ഒരു ബ്ലൂ കളർ ക്രോപ്പ് ടോപ്പ് ആണ്. എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ കളറും അങ്ങനെയൊന്നും അധികം ഇല്ല. ഇതൊരു പാണ്ടയാണ് വരുന്നത്, ഇത് നിങ്ങൾ കണ്ടാവും എൻ്റെ ഇന്നലത്തെ അല്ല, കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പ്ലേ ബട്ടൻ്റെ. അപ്പോൾ അതിൽ ഫാമിലിയായിട്ട് വന്നപ്പോൾ ഈ ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പാണ്ടയാണ് വരുന്നത്, അതിൽ അടിയിൽ ബോർഡ് എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇതിൻ്റെ കുറേ അധികം ഉണ്ടായിരുന്നു കേട്ടോ, ക്വീന്, ബ്ലാക്ക് എന്നൊക്കെ എഴുതിയിട്ട് കുറേ ഉണ്ടായിരുന്നു, കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിതാണ് ഇഷ്ടമായത്. അത് ഫുൾ കൺഫ്യൂഷൻ ആവട്ടെ, ഏതെടുക്കാനായിട്ടൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ ഞാൻ ഇതെടുത്താണ്, എൻ്റെ ഫേവറേറ്റ് കളറും കൂടെ ആണ്, അതുകൊണ്ട് ഇതന്നെ എടുത്തു. ഇത് ഞാൻ എടുത്ത സൈസ് എക്സ്ട്രാ സ്മോൾ ആണിത്, 2XX വരെ ഉണ്ട് കേട്ടോ സൈസും. ഇതിൻ്റെ റേറ്റ് 282 ആണ്. അടുത്തത് ഒരു കമ്മലാണ് കേട്ടോ, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കമ്മലാണ്, ഒരു നല്ല ഭംഗിയായിട്ടുള്ള ബ്ലൂ കളറാണ്, നല്ല ബ്യൂട്ടിഫുൾ സ്റ്റോൺ ആണ് അതിൽ വരുന്നത്, റെക്റ്റാങ്കിൾ സ്റ്റോൺ ആണ് വരുന്നതും. പിന്നെ അതുപോലെ തന്നെ കുറച്ച് വെയിറ്റ് ഉണ്ട്, ഒരു പിടിക്ക് വെയിറ്റ് ഉണ്ട്, അത് കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് കമ്മൽ, ഒരു റിങ് ആണ് കമ്മൽ കേട്ടോ. ഇങ്ങനത്തെ സ്റ്റഡ് വരുന്ന ടൈപ്പ് റിങ്ങാണ്, മറ്റേ ലോക്ക് ചെയ്യുന്ന ടൈപ്പ് അല്ല, സ്റ്റഡ് വരുന്ന ടൈപ്പ് റിങ് ആണുള്ളത്. അപ്പം ഇതിന് എത്രയായിരുന്നു റേറ്റ്? ഇതിന് 230 ആണ് ഇതിൻ്റെ റേറ്റ്. ഇതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു, കുറേ അധികം കളേഴ്സ് ഉണ്ടായിരുന്നു, ബ്ലൂ, വൈറ്റ്, റെഡ്, ഗ്രീന്, ഓറഞ്ച്, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു, പിങ്ക്, പർപ്പിൾ, പിന്നെ ഫുൾ കളർഫുൾ ആയിട്ടുള്ളത്, ഓരോ സെക്ഷനിലും ഓരോരോ കളറായിട്ടുള്ളത് ഒക്കെ നല്ല പേസ്റ്റൽ കൈൻഡ് ഓഫ് കളേഴ്സ് ആണ്, നല്ല കുഞ്ഞു കുഞ്ഞു ലൈറ്റ് കളേഴ്സാണ്, അതുകൊണ്ട് നല്ല രസമാണ് കേട്ടോ. അപ്പം നമുക്ക് അതാണ് ഇതിൻ്റെ റേറ്റ്, 230 ആണ്. അടുത്തത് ഒരു ക്രോപ്പ് ടോപ്പാണ്, എന്ത് ഇതിന് പറയുക, ഫുൾ സ്ലീവ് ഹുഡി ക്രോപ്പ് ടോപ്പാട്ടോ. ഇത് ഒരു ഹുഡിയാണ് ഇതിൽ വരുന്നത്, ഫുൾ സ്ലീവാണ്, ഇതൊരു ഡാർക്ക് ബ്ലൂ കളറാണ്, അറ്റത്തായിട്ട് വൈറ്റും ഡാർക്ക് ബ്ലൂവിൻ്റെയും ഒരു ചെറിയൊരു ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്, കുഞ്ഞൊരു ഡീറ്റെയിലിംഗും. പിന്നെ ഇത് ഹുഡിയാണ് ഇതിൻ്റെ കൂടെ വരുന്നത്, ഒരു ഹുഡി വരുന്നുണ്ട്, നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്, ഇത് ടൈറ്റ് ആയിട്ട് കേട്ടോ ഇങ്ങനെ ഇരിക്കും തല. അപ്പോൾ അതാണ് ഇങ്ങനെ ലുക്കിന് വേണ്ടി ഒരു ബാക്കിലിടാനാണ് സൂപ്പറായിട്ടുണ്ടാവുക. ഇത് നന്നായിട്ട് ക്രോപ്പായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. പിന്നെ ഉള്ളിൽ എന്തോ ഒരു ഇച്ചിനെസ് പോലെ നമുക്ക് തോന്നും, അത് ചില ഡ്രസ്സിന് അങ്ങനെ എൻ്റെ ഉണ്ടാകുന്നു, രണ്ട് ഡ്രസ്സ് അങ്ങനത്തെ ഉണ്ട്, അതൊക്കെ അങ്ങനത്തെ ഒട്ടും ഇഷ്ടമില്ല. പക്ഷേ എൻ്റെ ചൂടെടുക്കുന്ന ടൈപ്പല്ല, അതുകൊണ്ട് എനിക്കിഷ്ടമായി. ആ ഒരു ഇച്ചിനെസ് മാത്രം എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിന് അന്ന് ഓഫർ ഉണ്ടായിരുന്നില്ല, അന്ന് 194 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ശരി, ഒറിജിനൽ ഞാൻ മേടിക്കുന്ന സമയത്ത് 322 ഇതിൻ്റെ റേറ്റ്, പക്ഷേ ആ സമയത്ത് 194 രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, ഭയങ്കര അഫോർഡബിൾ ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ ഈ ഒരു ടോപ്പിൻ്റെ റേറ്റ് 322. അടുത്തത് ഒരു വാച്ചാണ്, ഇത് ഇങ്ങനത്തെ വാച്ച് ഞാൻ കുറേ ആഗ്രഹിച്ച് മേടിച്ചൊരു വാച്ചാട്ടോ. ഇതൊരു 3D വാച്ചാണ്. ഇതെ, ഇവിടെ ഒരു ബട്ടൺ പോലെ വരുന്നുണ്ട്, അത് നമ്മൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ടൈം എത്ര മണി,
5 minutes. പിന്നെ ഈ ഒരു ഹുഡി കാണിച്ചില്ല നേരത്തെ, ഇതിന് ഞാൻ അടുത്ത സൈസ് സ്മോൾ തന്നെയായിരുന്നു കേട്ടോ, എനിക്ക് കറക്റ്റ് ഫിറ്റ് ആയിരുന്നു. പിന്നെ നിങ്ങളെല്ലാം അങ്ങനെ വന്നിട്ട് ഇതേ ഇങ്ങനെ ഊരി പോരുകയാണെങ്കിൽ ആരും പേടിക്കണ്ട, ഇത് ഊരി പോരണ ടൈപ്പ് തന്നെയാണ്, നമുക്ക് ഊരി വെക്കാൻ പറ്റുന്ന ടൈപ്പാണ്. ഞാൻ ആദ്യം പെട്ടെന്ന് പേടിച്ചു ഇനി പൊട്ടിപ്പോയോ വന്നപ്പോൾ തന്നെയെന്ന്. പൊട്ടിയിട്ടൊന്നുമല്ല, അത് അങ്ങനെ നിങ്ങളെ കയ്യിൽ നിന്ന് അങ്ങനെ ഊരി പോരുകയാണെങ്കിൽ പറഞ്ഞതാണ് കേട്ടോ, പൊട്ടിയിടണമെന്നല്ല, നമുക്ക് ഊരാൻ പറ്റുന്നതാണ്. ഇവിടെ പ്രസ് ചെയ്യുക, അപ്പോൾ നമുക്ക് ടൈമാണ്. ഓക്കെ, ഇതിൻ്റെ റേറ്റ് 134 ആണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത്ര ക്വാളിറ്റി റേറ്റ് ഇത്ര കുറവാകൊണ്ട് ക്വാളിറ്റി കുറവാകുമെന്ന്. ഒരിക്കലല്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ ഇത്തിരി പേടിച്ചിട്ടുണ്ടാകുന്നു, കാരണം ഇത്രയും ക്വാളിറ്റി കുറവാണെങ്കിൽ റേറ്റ് കുറവാണെങ്കിൽ ക്വാളിറ്റി കുറവുണ്ടാകുന്നു. പക്ഷെ നല്ല സെയിം അടിപൊളി ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. അടുത്ത ഒരു അടിപൊളി വെറൈറ്റി ക്രോപ്പ് ടോപ്പാണ് കേട്ടോ. ഒരു വി ആണ് ഫ്രണ്ടിൽ വരുന്നത്. ഇങ്ങനെ വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ആണോ, ഫ്രണ്ടിലൊരു വി വരുന്നുണ്ട്. ഇവിടെ നമ്മളെ വയറിൻ്റെ ആ ഭാഗത്തായിട്ടൊരു വി വരുന്നുണ്ട്. അപ്പം നല്ല ക്രോപ്പ് ടോപ്പായിട്ട് തന്നെ നിൽക്കും. ഒരു വി മോഡലായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. നല്ല വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. ഇതിൻ്റെ കുറേ ഉണ്ടായിരുന്നു പർപ്പിളായിട്ടുള്ളത്, ഇങ്ങനെ വെക്കണത്. അത് നിങ്ങളിത് നോക്കിയാൽ കാണാൻ പറ്റും, ഒരുപാടുണ്ടായിരുന്നു ഇതിൻ്റെ. അപ്പം എനിക്ക് മനസ്സിലായില്ല, ഒരു ബ്ലൂയിഷ് ഗ്രീൻ അല്ലേ ഇതിൻ്റെ കളറ്. അപ്പം ഞാൻ തന്നെയാണ് എടുത്തത്. ഇതിൻ്റെ ടാഗ് പോലും ഞാൻ പൊട്ടിച്ചിട്ടില്ല. ഇതായിട്ടുണ്ടാകുന്നു നല്ല സുഖമാണ്, നല്ല സോഫ്റ്റായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇതിലിങ്ങനെ ലൈനാണ് വരുന്നത്, സ്ലാൻഡിങ് ലൈൻ പോലത്തെ ലൈനാണ് വരുന്നത് ഫ്രണ്ടിൽ. ആൻഡ് ബാക്കിൽ സ്ലിപ്പിംഗ് ലൈനും കേട്ടോ, ഇങ്ങനെയായിട്ടുള്ള വെർട്ടിക്കലായിട്ടുള്ള ലൈനാണ് കേട്ടോ ബാക്കിൽ വരുന്നത്. അപ്പം ഇതാണ് ഡ്രസ്സ് ക്രോപ്പ് ടോപ്പ്. ഇതിൻ്റെ റേറ്റ് 289. അടുത്തത് ചോക്കറാണ്. ഈ ഒരു ബോക്സിലാണ് കേട്ടോ ചോക്കർ വരുന്നത്. ഒന്നും ഇങ്ങനെ പൊട്ടി വരുന്ന സമയത്ത് പൊട്ടിക്കഴിഞ്ഞായിരുന്നു. ഇതാണ് ചോക്കർ. ഇതിനെക്കുറിച്ച് എങ്ങനെ പറയണമെന്നും കൂടി എനിക്കറിയണില്ല, അത്രയും അടിപൊളി സംഭവമാണിത്. ഇങ്ങനത്തെ മാട്ടിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടോ, ഇതുപോലെയൊക്കെ നിൽക്കുമ്പോൾ അടിപൊളിയാണ്. പക്ഷേ മാട്ടിയൊന്നുമല്ല കേട്ടോ, ഇത് ചോക്കറാണ് കണ്ടോ നിൽക്കണ കണ്ടോ. ഞാൻ ഇതിനെക്കുറിച്ച് എങ്ങനെ പറയാം, ഇത്ര കിഡു സാധനമാണ്. നല്ല ഫിനിഷിംഗ് ഉണ്ട്, നല്ല കിഡിലൻ ഫിനിഷിംഗ് ആണ്. പിന്നെ എല്ലാ ചോക്കേഴ്സിനും ഉണ്ടാവണ പോലെ അഡ്ജസ്റ്റബിളാണ്. പിന്നെ വലിയൊരു ലോക്കറ്റാണ് ഫ്രണ്ടിൽ വരുന്നത്. പിന്നെന്താ, പിന്നെ ഒരു സിൽവർ ഓക്സിഡൈസ്ഡ് ആണ്. അതിൻ്റെ കൂടെ തന്നെ സ്റ്റഡും വരുന്നുണ്ട്. ഞാൻ ഫോട്ടോയിൽ കണ്ടപ്പോൾ ഇത്തിരി വെയിറ്റ് ഉണ്ടാവുന്ന കേട്ടോ, വിചാരിച്ചു ഒട്ടും വെയിറ്റില്ല, തീരെയും ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മളെ ഈ ചോക്കറിലുള്ള സ്റ്റഡ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇയറിങ്ങും വരുന്നത്. കൂടെ നമുക്ക് ഈ ഒരു ബോക്സും കിട്ടും കേട്ടോ. ഈ ബോക്സിൽ ഇങ്ങനെ ആർന്നില്ല ഉണ്ടായിരുന്നു, ബബിൾ റാപ്പൊക്കെ വെച്ചിട്ട് ആർന്നുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ എടുത്തപ്പോൾ അതെങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 189 ആണ് ഈ ഒരു ചോക്കറിൻ്റെ റേറ്റ്. അടുത്തതൊരു ടോപ്പാണ്, നിന്നെക്കാട്ടിയും വലിയൊരു ടോപ്പാണ്. ഞാൻ ഇതിലെടുത്ത സൈസ് സ്മോൾ തന്നെയാണ്. ഓ, ഇതിലൊക്കെ ഞാൻ സൈസ് പറയാൻ മറന്നു. ഈ ഡ്രസ്സിൽ ഞാൻ എടുത്ത സൈസ് സ്മോൾ തന്നെയാണ്. എല്ലാത്തിലും സ്മോൾ തന്നെയാണ്, എനിക്ക് ഒന്ന് മാത്രമേ എക്സ്ട്രാ സ്മോള് കിട്ടിയുള്ളൂ. അപ്പോൾ ഇത് സ്മോളാണ് എടുത്ത്. ഇത് എത്ര ഉണ്ട്, സ്മോൾ മുതൽ ലാർജ് വരെയേ ഉള്ളൂ കേട്ടോ ഇത്. അപ്പം സ്മോൾ തന്നെയാണ് എടുത്തതും. ഒരു കിറ്റിൻ്റെ പാറ്റേൺ ആണ് വരുന്നത്. ഫ്രണ്ടിലൊരു പോക്കറ്റൊക്കെ ഉണ്ട്, രണ്ട് സൈഡിൽ ഇങ്ങനെ പോക്കറ്റൊക്കെ ഉണ്ട്. പിന്നെ ഹുഡിയാണ്. അഫ്കോഴ്സ് എനിക്ക് ഹുഡീസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നല്ല ക്യൂട്ടാണ് ഇത് കാണാനായിട്ട്. പിന്നെ ഇവിടെ നമ്മളെ പൂച്ചെടിയാണോ നായടിയാണോ, ഒരു കാൽപ്പാട് വരുന്നുണ്ട്. അത് പൂച്ചയുടെ കാൽപ്പാടായിട്ടാണ് തോന്നുന്നത്, കാരണം ഇവിടെ പൂച്ചയല്ലേ, അപ്പോൾ അവിടെ പൂച്ചയുടെ തന്നെ ആവണം. അപ്പം നല്ല രസമായിട്ടുള്ള കളറാണ്, ഒരു പിങ്ക് കളറാണ്. ഇത് ഞാൻ ഷേപ്പാക്കിയിട്ടൊന്നുമില്ല, ഇത് ഞാൻ ഭയങ്കര തടി കുറവായതുകൊണ്ടാണ് കേട്ടോ ഇത്രയും വലുത്. നിങ്ങൾ അത്യാവശ്യം തടിയൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല, ഞാൻ തീരും തടി കുറവായതുകൊണ്ടാണ് ഇതിക്ക് ഭയങ്കര വലുതായിട്ട് നിൽക്കുന്നത്. നല്ല അടിപൊളി സംഭവമാണ്. ഇതിൻ്റെ റേറ്റ് 395. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും ഇഷ്ടമായി വിചാരിക്കുന്നു കേട്ടോ. ഞാനിപ്പം ഓൾമോസ്റ്റ് എനിക്ക് എല്ലാവരും ഇഷ്ടമായി വിചാരിക്കുന്നു, എനിക്കൊക്കെ ഇഷ്ടമായി. നിങ്ങൾ ആരെങ്കിലും ഇത് വിത്ത് ലിസ്റ്റിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇത് മേടിക്കാവുന്നതാണ്. എല്ലാം സൂപ്പർ ക്വാളിറ്റിയാണ്, അഫോർഡബിൾ റേറ്റിലാണ് കേട്ടോ. നമ്മളെ ഡ്രസ്സ് എങ്ങനെയാണോ ഉള്ള അതേ റേറ്റിനാണ് വരുന്നത്. ഡ്രസ്സ് പൊട്ട ക്വാളിറ്റിയും റേറ്റ് കൂടുതലും അങ്ങനെയൊന്നുമല്ല, റേറ്റിനനുസരിച്ചുള്ള ഡ്രസ്സ് ഉണ്ട് കേട്ടോ, അത്ര സൂപ്പറാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മീഷോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെന്താ, പിന്നെ 30% ഓഫ് കിട്ടുന്ന ലിങ്കും ഞാൻ കൊടുക്കുന്നുണ്ട്, കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തിടാം. അപ്പം നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക.
പിന്നെന്താ കാര്യം പറയാല്ല എന്ത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് വരുന്ന കുഞ്ഞു ബെൽ അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൺ നിമിഷം കൊടുക്കാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു സൂപ്പർ കിഡ്ലം വീഡിയോ നമുക്ക് വീണ്ടും കാണാതായിരിക്കും. ബൈ ബൈ.